നമുക്ക് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായ ഒരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. അതിന് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ബട്ടൺ അമർത്തിക്കളയുക. അങ്ങനെ പ്ലസ് ബട്ടൺ നക്കി കഴിഞ്ഞാൽ ഇതിലും നമുക്ക് വ്യത്യസ്ത മോഡൽ ഷേപ്പുകൾ ഏതൊക്കെ ഷേപ്പിലാണ് വേണ്ടതെന്നാണ് ആദ്യം നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഷേപ്പ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സൈസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിൻ്റെ ആഡാണോ അതല്ല യൂട്യൂബിൻ്റെ തംബ്നെയിലാണോ ഫ്ലയറുകളാണോ റെസ്യൂമുകളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ പോസ്റ്റർ സെലക്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ടച്ച് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ബ്ലാങ്ക് പോസ്റ്ററാണ് ഇപ്പോൾ കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ആണ് നമ്മൾക്ക് കണ്ടൻറ്റുകൾ ചേർക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചേർക്കുന്നത് ശ്രദ്ധിക്കാം. ജസ്റ്റ് ആ വെള്ള പ്രതലത്തിൽ ടച്ച് ചെയ്യാം, അതായത് നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്ററിൻ്റെ പ്രതലത്തിൽ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ നാല് ഓപ്ഷൻ വരുന്നു, ഗാലറി, ഇമേജ്, വീഡിയോ, കളർ. അതിൽ നമുക്ക് ഇമേജ് ഇപ്പോൾ നമ്മൾ പോസ്റ്ററിലേക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഗാലറി എടുക്കുക. അപ്പോൾ ഗാലറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ അകത്തുള്ള ചിത്രങ്ങളാണ് ലഭ്യമാകുക. ഫോണിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഇതിൽ ലഭ്യമാകും. ഓക്കെ, അപ്പോൾ ഞാൻ ഫോണിൻ്റെ അകത്തുള്ള ഒരു ചിത്രം ഇതിലേക്ക് എടുത്തു. സോറി, അത് ഫോണിൻ്റെ അകത്തുള്ള ചിത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഫോണിൻ്റെ അകത്തുള്ള ചിത്രങ്ങളാണ്. ഇതേ രീതിയിൽ ചിത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, അതായത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമ്മളതല്ല കളറാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെയും കൊടുക്കാം. ഇനി ഇമേജ്, അതായത് ഫോണിലല്ലാതെ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് കുറേ ഇമേജ് ഉണ്ട്, അതിലേതെങ്കിലും ഇമേജാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഗാലറിയിലുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ഈ ക്യാൻവയിലുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. കളറ് വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കളറ് മാത്രം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതിലുള്ള ചിത്രങ്ങൾ നമുക്ക് എന്തെങ്കിലും എഫക്റ്റുകൾ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഈ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കിയത്. ഓക്കെ, അടുത്ത വീഡിയോ അടുത്ത ക്ലിപ്പിൽ കാണിക്കാം.